ഇപ്പം നെബുലകൾ ഗ്യാസ് മേഘങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ നെബുലകളാണ് നമ്മൾ അറിഞ്ഞെടുത്തോളം പ്രപഞ്ചത്തിലെ ആ നക്ഷത്രങ്ങളുടെ ജന്മദേശ് നഴ്സറികൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് നക്ഷത്രങ്ങളുടെ പ്രസവവാടുകളാണ് നെബുലകൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ് അവിടെ ജനിച്ചു പോയിരുന്നത് നക്ഷത്രങ്ങളുടെ ഈറ്റിലാണ് ആ ചിത്രത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാകും അപ്പം ഇത്തരത്തിൽ ഇതൊരു ഒരു നെബുലയുടെ ചിത്രമാണ് ഇത്തരത്തിലുള്ള നിരവധി ഒറിയോൺ ഈഗിൾ അതേപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ആ പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ ഈ രൂപത്തിലുള്ള നിരവധി നെബുലകൾ പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട് അവിടെയെല്ലാം കോടിക്കണക്കിന് ലക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളാണ് അവിടെ ജനിച്ചു വീഴുന്നത് അള്ളാഹു സുബാനത്തല പരിശുദ്ധ ഖുർആാൻ പരിശുദ്ധ ഖുറാനിൽ സൂറത്തിൽ ഇസ്രായേൽ അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് വന്നുജൂമും മുസഖറാത്തും ബി അമ്രി നക്ഷത്രങ്ങളും അള്ളാഹു സുബാനത്തേടെ കൽപ്പനകളാൽ വിധേയമാക്കപ്പെട്ടതാണ് അവിടെയും അള്ളാഹു സുബാനത്തല ആയത്തിൻ്റെ അവസാനം ഇന്നഫി ദിഖല ആയാത്തിൻ ലിഖ്മി അഖിലൂൺ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലൊന്നിഷ്ടാന്തണ്ട് സുഹാന മറ്റൊരു രസകരായിട്ടുള്ള കാര്യം പ്രപഞ്ചത്തിലെ ഇത്രയേറെ നക്ഷത്രങ്ങൾ ജനിച്ചു വീഴുന്ന ആ നെബുലകൾ ആ നബുലകൾ രൂപപ്പെടാനുള്ള ഒരു കാരണം മറ്റൊരു നക്ഷത്രത്തിൻ്റെ മരണമാണ് അതായത് ഭീമാകാരായിട്ടുള്ള നക്ഷത്രങ്ങൾ അത് നിരവധി ഘട്ടങ്ങൾ പിന്നിട്ട് അവസാനം അത് മരിക്കണം അത് 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 നശിക്കണം വലിയൊരു എക്സ്പ്ലോഷൻ വലിയൊരു പൊട്ടിത്തെറി സൂപ്പർനോവ സ്ഫോടനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പം അത്തരത്തിലുള്ള ആ സ്ഫോടനങ്ങളോടുകൂടെ ആ നക്ഷത്രം അതിനകത്തുള്ള വാതകങ്ങളും പൊടിപടലങ്ങളെല്ലാം അത് പുറത്തേക്കിട്ട് അതൊരു നെബുലയായിട്ട് മാറാൻ അതിൽ നിന്നും പുതിയൊരു നക്ഷത്രം രൂപമെടുക്കുകയാണ് അപ്പോൾ ഒന്നിൻ്റെ മരണം അതിൽ നിന്നും പുതിയതൊന്ന് അവിടെ സാന്ദർഭികമായിട്ട് ഓർമ്മ വരുന്നത് പരിശുദ്ധ ഖുറാനിൽ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു സുബാനത്തല മിൻഹാ ഹലഖനാക്കും വഫീഹാനൊക്കും വ മിൻഹാ നൊഹരിജക്കും താറത്ത നൊഹുറ സൂറത്ത് ത്വാഹിർ അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ മനുഷ്യനായിട്ട് ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ഭൗതികശാസ്ത്രജ്ഞനായിട്ടുള്ള ആളുകളെല്ലാം നക്ഷത്രത്തിൻ്റെ ആ ഒരു ജീവിതം അത് മനുഷ്യരായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ നിരവധി സാമ്യതകൾ മനുഷ്യനെ പോലെ തന്നെയാണ് നക്ഷത്രത്തിൻ്റെ പരിണാമഘട്ടങ്ങൾ അപ്പോൾ നമ്മൾ നിരവധി ശൈശവവും അതേപോലെ തന്നെ കൗമാരം അതേപോലെ തന്നെ യുവത്വം ഇതേ രൂപത്തിലുള്ള നിരവധി സ്റ്റേജുകൾ നമ്മൾ പിന്നിടുന്നത് പോലെ തന്നെ നക്ഷത്രവും ഒരേ ഓരോ ഘട്ടങ്ങൾ പിന്നിട്ടാണ് അവസാനം അത് മരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചില അവർ തന്നെ പറയാറുണ്ട് വി ആർ മെയ്ഡ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്നെല്ലാം ഈ രൂപത്തിലുള്ള പ്രസ്താവനകളെല്ലാം ശാസ്ത്രലോകത്തുള്ള ആളുകൾ പറയാറുണ്ട് അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹു സുബാന നമുക്ക് നൽകുന്ന ദൃഷ്ടാന്തങ്ങളാണ് സുബാനന്ദ മാത്രമല്ല നക്ഷത്രം അതിൻ്റെ ആ ഒരു ലൈഫ് ടൈമിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് നമുക്കറിയാവുന്ന എല്ലാ മൂലകങ്ങളും സ്വർണ്ണ അടക്കം നമ്മുടെ ആവർത്തന പട്ടികയിലുള്ള മുഴുവൻ മൂലകങ്ങളും ഓരോ ഘട്ടങ്ങളിലായിട്ട് ആ നക്ഷത്രത്തിനകത്ത് നിർമ്മിക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞെടുത്തോളം പ്രപഞ്ചത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ മൂലകങ്ങളും നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടറികളിൽ ഒന്ന് നക്ഷത്രങ്ങളാണ് സുഹാണത അള്ളാഹു സുബാൻ അത്തല വരിശുദ്ധ കുറാനല്ല മഴ ഇറക്കി അതേ രൂപത്തിൽ അള്ളാഹു സുബാനത്തല അൻസൽ അൽ ഹദീദ് ഇരുമ്പിനെ ഇറക്കി എന്നുള്ള പ്രയോഗം ചേർത്ത് വായിക്കേണ്ടതാണ് അപ്പം നമ്മൾ ഇതേ രൂപത്തിലുള്ള ടെലിസ്കോപ്പുകൾ വെച്ച് പ്രകാശ വർഷങ്ങൾക്കപ്പുറത്തുള്ള ആ നക്ഷത്രങ്ങളെയും ഗാലക്സികളെയെല്ലാം നമ്മൾ നിരീക്ഷിക്കുകയാണ് ആ ടെലസ്കോപ്പുകൾ അവയിൽ നിന്നും വരുന്ന നേരിയ പ്രകാശത്തെ ആ ടെലിസ്കോപ്പുകൾ പിടിച്ചെടുക്കുകയാണ് അതിനുശേഷം ആ പ്രകാശം വെച്ചിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ അറിയുന്നത് ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അറിവും ഇതേ രൂപത്തിൽ വിദൂരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം വഴിയാണ് ആ പ്രകാശമാണ് ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് നമ്മുടെ അറിവിൻ്റെ സ്രോതസ്സ് ഇപ്പം പ്രകാശം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ തന്നെ കാണുന്ന ആ സൂര്യപ്രകാശം അത് വെള്ള നിറാണെങ്കിലും നമുക്കറിയാം അത് ഏഴ് നിറങ്ങളുടെ സംഘമാണ് വിബ്ജിയോർ അത് നാച്ചുറലായിട്ട് നമ്മൾ മഴവില്ലിൽ കാണാറുണ്ട് അതേ രൂപത്തിൽ ഇവിടെ വിദൂരങ്ങളിൽ പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്നും വരുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ അവർ ഒരു പ്രത്യേക ഉപകരണം സ്പെക്ട്രോസ്കോപ്പ് വെച്ച് അവർ അതിൻ്റെ സ്പെക്ട്രം എടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ആ ഒരു താ അതിൻ്റെ കളറും അതേപോലെ തന്നെ അതിൻ്റെ എല്ലാം നോക്കി ആ പ്രകാശ വർഷങ്ങൾക്കപ്പുറത്തുള്ള ആ നക്ഷത്രത്തിനകത്തുള്ള അതിൻ്റെ കണ്ടൻറ് അതിൻ്റെ അകത്ത് ഏത് മൂലകമാണുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഏജ് അതേപോലെ തന്നെ അതിൻ്റെ സ്ഥാനെല്ലാം കൃത്യമായിട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് നിർണയിക്കാൻ സാധിക്കും ഇത്ര വലിയ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ആ ദൂരെ നിന്നും വരുന്ന ആ പ്രകാശം അത് ആ നക്ഷത്രത്തിൻ്റെ ഒരു ഒരു കെമിക്കൽ ഫിംഗർ പ്രിൻ്റ് ആണ് അതൊരു കോഡ് നമുക്ക് അയക്കുകയാണ് ആ കോഡ് നമ്മൾ ഇവിടെ ഇരുന്ന് ഡീ കോഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ നക്ഷത്രങ്ങളും അവയുടെ കഥ നമ്മൾ നമ്മളോട് പറയാൻ തുടങ്ങുകയാണ് സുഭാനുള്ള ഇപ്പം പ്രകാശാണ് നമ്മുടെ വിജ്ഞാന സ്രോതസ് ആ പ്രകാശം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ആ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അത് ഇരുട്ടിലാകുമായിരുന്നു അതായത് മറ്റൊരർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും പോയിട്ട് നമുക്ക് തെരയാൻ സാധിക്കില്ല മറിച്ച് പ്രകാശമുള്ള സ്ഥലത്ത് മാത്രം പോയി തിരയണം പ്രസിദ്ധനായിട്ടുള്ള ഓർക്കുന്നത് പ്രസിദ്ധനായിട്ടുള്ള നോം ചോംസ്കി കീ അദ്ദേഹം ലിംഗിസ്റ്റാണ് ഫിലോസഫറാണ് മീഡിയ രംഗത്തെല്ലാം പ്രസിദ്ധനാണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് യഥാർത്ഥ ശാസ്ത്രമെന്നുള്ളത് ഒരു മദ്യപാനി തന്നെ നഷ്ടപ്പെട്ട കീ ഒരു സ്ട്രീറ്റ് ലൈറ്റിനടിയിൽ തിരയുന്നവനെ പോലെയാണ് അപ്പം അയാൾ ആ വിളക്കിനടിയിലാണ് അദ്ദേഹം തിരയുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ കീ നഷ്ടപ്പെട്ടത് മറ്റെവിടെയാണ് പക്ഷേ അവിടെ വന്ന് തിരയാനുള്ള കാരണം അവിടെ മാത്രമാണ് വെളിച്ചുള്ളത് അപ്പോൾ ആ പ്രകാശമുള്ള സ്ഥലത്ത് ആ തിരയാനുള്ള ഓപ്ഷൻ മാത്രമാണ് നമുക്കുള്ളത് സുബാന അവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു ആയത്ത് അള്ളാഹു സുബാനഅത്തല പരിശുദ്ധ ഖുർആാൻ സൂറത്ത് നൂറിൻ്റെ നാൽപ്പതാമത്തെ വചനത്തിൽ നൂറൻ ഫമാലഹു മിന്നൂർ അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് അള്ളാഹു സുബാനഅത്തല ആർക്ക് പ്രകാശം നൽകിയിട്ടല്ലയോ അവന് യാതൊരു പ്രകാശവും ഇല്ല അത് പ്രപഞ്ചമായിട്ട് ബന്ധപ്പെടുത്തുന്ന സന്ദർഭത്തിലും അത് ശരിയാണ് അള്ളാഹു സുബാനത്തല നൽകുന്ന വിജ്ഞാനം മാത്രമാണ് അള്ളാഹുനൂറ് സമാവാത്തി വല്ലർ അതേപോലെ തന്നെ റസൂൽ അള്ളി സി വല്ലം ഹദീസുകളിലും അള്ളാഹു മലക്കൽ ഹംദു അൻത അൻതനൂറ് സമാവാത്തി വൽ അറുലി വമൻ ഫീഹിന്ന അള്ളാഹു സുബാനത്തല ആ പ്രകാശമായിട്ട് ബന്ധപ്പെടുന്ന ഇതേ രൂപത്തിലുള്ള നിരവധി പ്രസ്താവനകൾ പരിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലെല്ലാം കാണാൻ സാധിക്കും അപ്പൊ അള്ളാഹു സുബാനഅത്തല ആ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമുക്ക് നൽകുന്ന ആ പ്രകാശം ആ അറിവ് അത് മാത്രമാണ് അത് ഊത്തീ തുമ്മനെ അൽമി ലാ ഖലീല അള്ളാഹു സുബാനഅത്തല പറയുന്നുണ്ട് ഒരല്പം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് അപ്പൊ അള്ളാഹിന്റെ അനുമതിയില്ലാതെ അള്ളാഹു സുബാനഅത്തല അനുമതി നൽകുന്നതിനൊരപ്പുറം ഒരാൾക്കും അറിയാൻ സാധ്യമല്ല അവിടെയും ചേർത്ത് വായിക്കേണ്ട ആയത്ത് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് റഹ്മാന്റെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനഅത്തല പറയുന്നുണ്ട് മനുഷ്യ സമൂഹത്തോട് മുഴുവൻ യാഷർ അൽ ജിന്നു വല്ലിൻസിത്തും അൻ തൻഫുദൂം ഇൻ അക്വാരി സമാവാത്യു വല്ലാർ ഓ ജിന്നുകളെ അല്ലെങ്കിൽ മനുഷ്യരെ നിങ്ങൾ ആകാശത്തിൻ്റെയും ഭൂമിയെല്ലാം എല്ലാം പരിധി കടന്ന് നിങ്ങൾ ആ പോകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അത് അള്ളാഹ് സുബാൻ തല പ്രപഞ്ചം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആഹ്വാനാണ് അതിനുശേഷം അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ അള്ളാഹു സുബാനത്തേടെ പെർമിഷൻ ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ആ ബൗണ്ടറി കടന്നു പോകാൻ സാധ്യതയില്ല എന്നുള്ള സുഭാന്നുള്ള അപ്പം നമ്മൾ അവസാനിപ്പിക്കുകയാണ് ആ ഒരു ടെലസ്കോപ്പ് അതിൻ്റെ ദൗത്യം ആരംഭിക്കുന്നേ ഉള്ളൂ ഇനിയും